ജെയിൻ, ഇന്നലെ നമ്മൾ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ചക്കക്കൊമ്പ് അരിക്കൊമ്പനാണെന്ന് വിചാരിച്ച് ചക്കക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചക്കക്കൊമ്പൻ ഇപ്പോൾ മദപ്പാടിലാണ്, ഒരു കൂട്ടത്തോടൊപ്പമാണ് ഉള്ളത്. ഈ ചക്കക്കൊമ്പനുള്ള ഭാഗത്തേക്ക് അരിക്കൊമ്പൻ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വരില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ചക്കക്കൊമ്പനെ കണ്ട ഭാഗത്ത് ആണോ ഇപ്പോൾ പരിശോധന നടക്കുന്നത്? ചക്കക്കൊമ്പനെ ഇന്ന് കാണുന്നുണ്ടോ? ആര്യ, ഇത് എല്ലായിടത്തും പരിശോധന നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ പിന്നിൽ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, ആ ഭാഗത്താണ് നമ്മൾ ചക്കക്കൊമ്പനെ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിൽ നിന്ന് നേരെ മാറി ഡാമിലേക്ക് പോയാൽ ഡാമിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ബോട്ടിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. 301 കോളനി ഭാഗത്ത് അരുൺ സക്രി അടക്കമുള്ള ദൗത്യ സംഘം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ഈ പെരിയ കനാലിന് മുകളിൽ അവിടെയും പരിശോധന നടക്കുന്നുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പെരിയ കനാലിന്റെ ഭാഗത്ത് പെരിയനാലിൻ്റെ മേളിൽ ഫയൽമാൻ ചപ്പ എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തിന് മുകളിൽ, അതായത് ശങ്കരപാണ്ഡ്യൻ മേട്ടുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ഈ ദേശീയപാതയോട് കുറച്ചുകൂടി അടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം വനംവകുപ്പ് പരിശോധന നടക്കുന്നുണ്ട്. ഒരു കൃത്യമായ ഒരു ലൊക്കേഷൻ ആനയുടേത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അരിക്കൊമ്പൻ പിടിതരാതെ മുന്നോട്ട് പോവുകയാണ്. ചക്കക്കൊമ്പനെ ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ചക്കക്കൊമ്പൻ നിൽക്കുന്ന കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന പ്രദേശമാണ്. സിമെന്റ് പാലം മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഒരു പക്ഷേ ഈ കൂട്ടത്തോടെ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മളെ അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് സിമെന്റ് പാലം അതോടൊപ്പം തന്നെ ഈ കുങ്കികളെയൊക്കെ നിർത്തിയിരിക്കുന്ന വനംവകുപ്പിന്റെ ദൗത്യം നടക്കാൻ സാധ്യതയുള്ള മേഖലയിലേക്ക് നമ്മളെ. എന്തായാലും മിഷന്റെ രണ്ടാം ദിവസമാണ്. അരിച്ചു പെറുക്കിയുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ദൗത്യ സംഘം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പലയിടങ്ങളിലും ആനയിറങ്ങൽ ഡാമിന്റെ ഭാഗത്ത്, 301 കോളനിയുടെ ഭാഗത്തൊക്കെ ദൗത്യ സംഘത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അരിക്കൊമ്പന്റെ പൊടി പോലുമില്ല കാണാൻ.